ഇപ്പോൾ ലെസ്ലി ജോൺ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്, ന്യൂസ് എഡിറ്റർ. ലെസ്ലി, കേരള പോലീസിന്റെ അന്വേഷണത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഓയൂരിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാമോ? തീർച്ചയായും ഇപ്പോൾ അനുരാഗ് സൂചിപ്പിച്ചതുപോലെ ലാല് അവിടുന്ന് DYSP ക്രൈംബ്രാഞ്ച് DYSP ജോസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഓയൂർ കുട്ടിയുടെ വീട്ടിൽ അദ്ദേഹം മടങ്ങിയതിന് പ്രധാന കാരണം ഈ പത്മകുമാർ ഈ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ്. ചോദ്യം ചെയ്യൽ ഇനിയുള്ള ദിവസങ്ങളിലും തുടരും. എന്നാൽ കുറ്റസമ്മതം അദ്ദേഹം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടി ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിരിക്കുന്നു. കുറ്റം സമ്മതിച്ച സാഹചര്യത്തിൽ ബാക്കി തുടർന്നുള്ള ചോദ്യം ചെയ്യൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഉണ്ടാകുക. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിലെത്തിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് തുടരുകയും ചെയ്യും. ഇതിലേറ്റവും നിർണായകമായത് പോലീസിൻ്റെ കണ്ടെത്തൽ ചിറക്കരയിലുള്ള അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ നിന്നും തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വെള്ള കാറിൻ്റെ നമ്പർ പ്ലേറ്റ്, അന്ന് ഉപയോഗിച്ചിരുന്ന നമ്പർ പ്ലേറ്റ് കണ്ടെത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ ഏറ്റവും നിർണായകമായ തെളിവും പത്മകുമാറിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുകയും ചെയ്തത്. വളരെ ആസൂത്രിതമായാണ് പത്മകുമാർ ഈ കാര്യങ്ങൾ ചെയ്തത്. മകളുടെ നേഴ്സിംഗ് അഡ്മിഷനായി 500,000 രൂപ രജയ്ക്ക് കൈമാറുകയും അത് തിരിച്ച് തരാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തിരിച്ച് മേടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇതിലേറ്റവും പ്രധാനമായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പറഞ്ഞതാണ്, നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് രംഗത്ത് നടക്കുന്ന വലിയ ഒരു തട്ടിപ്പ്, ഒരു വലിയ ശൃംഖലയിലേക്ക് ഈ തട്ടിക്കൊണ്ടുപോകൽ കേസ് ഗതിമാറി ഒഴുകാൻ അല്ലെങ്കിൽ ഗതിമാറി നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇത്തരം സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകൾ ഏജൻസികൾ നടത്തുന്ന തട്ടിപ്പിൻ്റെ വലിയ ഒരു ചിത്രം വരും നാളുകളിൽ കേരള പോലീസിൻ്റെ കയ്യിലേക്ക് ലഭിക്കുമെന്നുള്ളത് എൻ്റെ സൂചനയും ഈ കേസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ വഴികളിൽ വല്ലാതെ താമസം ഉണ്ടാകുന്നു. കേരള പോലീസ് പ്രതികളെ കണ്ടുപിടിക്കാനാകാതെ ഇരുട്ടിൽ തപ്പുന്നു എന്ന് പ്രമുഖ മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഉറപ്പുണ്ടായിരുന്നു പോലീസുകാരുടെ, പോലീസ് ഓഫീസർമാരുടെ ആത്മവിശ്വാസം നമ്മൾ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു പലപ്പോഴും അവർക്കത് കണ്ടെത്താനാകും എന്ന്. പക്ഷേ അപ്പോഴും അവർ കേട്ട വിമർശനത്തിൻ്റെ ആ കൂരമ്പുകൾക്ക് ഇന്ന് തിരിച്ചു മറുപടി കൊടുക്കുമ്പോൾ പോലീസിൻ്റെ അന്വേഷണ വഴികളെ എങ്ങനെ വിലയിരുത്താം ലിസ്ലി? പോലീസിൻ്റെ കേരള പോലീസിൻ്റെ അന്വേഷണ മികവിൻ്റെ ഏറ്റവും അവസാനം ലഭിച്ച ഒരു പൊൻതുവലായി മാത്രമാണ് ഈ കേസിനെ കാണാൻ കഴിയുക. കാരണം ഏത് മാധ്യമങ്ങൾ വിമർശിച്ചാലും അതിനുള്ള മറുപടി, ഈ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകാൻ MR അജിത് കുമാർ ADGP മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിരിയിൽ ഒരുപക്ഷെ മാധ്യമങ്ങൾക്കുള്ള വിമർശനത്തിനുള്ള മറുപടി ചിരിയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നമുക്ക് ലാൽ ഈ വിഷയമുണ്ടായതിൻ്റെ തുടർച്ചയായി ഇങ്ങോട്ട് പോലീസിൻ്റെ ഇടപെടലുകൾ നമുക്ക് നോക്കാം. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ദിവസം തുടർന്നുള്ള നിമിഷങ്ങൾ മണിക്കൂറുകൾ ജാഗ്രതയോടുകൂടി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. വലിയ തോതിലുള്ള തിരച്ചിൽ പോലീസ് നടത്തുകയുണ്ടായി. രാത്രിയും പകലും ഒരുപോലെ പോലീസ് വിശ്രമിക്കാതെ ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെങ്കാശിയിൽ പിടിക്കപ്പെട്ടപ്പോൾ ആ കുട്ടി ആ വാഹനത്തിൽ ഉണ്ടാകാതിരുന്നത്. കാരണം അവർക്ക് ഈ കുട്ടിയുമായി ജില്ലയ്ക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരവസ്ഥ പോലീസ് സൃഷ്ടിച്ചിരുന്നു. കൃത്യമായി സമ്മർദ്ദത്തിൽപ്പെടുത്തി, പ്രതികളെ സമ്മർദ്ദത്തിൽപ്പെടുത്തി കുട്ടിയെ പിറ്റേ ദിവസം തന്നെ 24 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് തന്നെ കൊല്ലം നഗരമധ്യത്തിൽ ഉപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലീസിൻ്റെ തന്ത്രം എത്തിച്ചു എന്ന് പറയുമ്പോൾ അതിനെപ്പോലും വിമർശിച്ച ആളുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നു.